friends, welcome to I Choose New World. Hello, Assalamu Alaikum, Namaskaram. ഇന്ന് ഞാനൊരു ബോട്ടിലാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിലാട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഷെമീർക്കാട് ജ്യേഷ്ഠൻ്റെ മോള് നസീഹത്ത് ഫർസാനയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബോട്ടിലാർട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുന്നത്, അതുപോലെ ചെയ്താലും മതി. ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇതേ സെയിം പെയിൻറ് വെച്ചിട്ട് തന്നെ നമുക്കിതിൽ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് കോട്ടും നന്നായി ഡ്രൈ ആക്കി എടുക്കണം. ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും അടിച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പിക്ചർ വരച്ചു കൊടുക്കാം. അപ്പോൾ പിക്ചർ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ഡ്രാഗൺ ഫ്ലൈസ് ആണ് ഇതിൽ വരച്ചു കൊടുക്കുന്നത്. പിക്ചറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തില്ലേ, ഇനി അതിൻ്റെ മുകളിൽ ഗോൾഡൻ പേൾ പെയിൻറ് വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് ഡ്രാഗൺ ഫ്ലൈസ് വരച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്രാഗൺ ഫ്ലൈസിൻ്റെ ഉള്ളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ 3D കോൺ ഔട്ട്ലൈനർ അല്ലെങ്കിൽ ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഡോട്ട് ഡോട്ട്സ് ഇട്ടിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ വേറെ കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഡ്രാഗൺ ഫ്ലൈയും പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് ഡ്രാഗൺ ഫ്ലൈസും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് ഫെവിക്കോൾ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ത്രെഡ് ചുറ്റി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രാഗൺ ഫ്ലൈസ് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തതുപോലെ തന്നെ ത്രെഡും ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലത്തെ മിററ് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.